സ്വാഗതം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ ഡേറ്റ്സ് അഥവാ കാരക്ക വോട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. അപ്പൊ എല്ലാരും വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇങ്ങനൊക്കെ പറഞ്ഞാലും നിങ്ങള് മാക്സിമം വീഡിയോ കണ്ടു പോവുള്ളൂ, സപ്പോർട്ട് ഇങ്ങനെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്യില്ല. അപ്പൊ നിങ്ങളങ്ങനെ മാക്സിമം സപ്പോർട്ട് ചെയ്യണം. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് മുറ്റത്തുള്ള ഒരു കാരക്കമരം ചട്ടിയിൽ നടുന്ന വിധമാണ്. ഇതിനായി മണ്ണ്, മണൽ, ചാണകപ്പൊടി ആവശ്യമാണ്. ഞാൻ ഇതിനായി എടുക്കുന്നത് മണൽ ധാരാളമടങ്ങിയ സോയിലാണ് അഥവാ മണ്ണ്. ഇനി ഇതിൽ നമുക്ക് ചാണകപ്പൊടി മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇത് മലമുകളിൽ നിന്ന് ഒലിച്ചു വരുന്ന മണ്ണാണ്, അതുകൊണ്ട് തന്നെ ചളി ഒട്ടും തീരെ ഇല്ല. ധാരാളം മണലും മണ്ണും അടങ്ങിയതിനാൽ വെള്ളം ഒരു തുള്ളി പോലും ചട്ടിയിൽ നിൽക്കുന്നതല്ല. ഇങ്ങനത്തെ മണ്ണാണ് നമുക്ക് വേണ്ടത്. ഇതിനായി ഞാൻ നല്ലൊരു ചട്ടി സെലക്ട് ചെയ്തിരിക്കുന്നു. ഈ ഹോള് കണ്ടോ, ഇത് ഒരിക്കലും അടഞ്ഞിരിക്കാൻ പാടില്ല. ഇത് അടഞ്ഞിരിക്കാതിരിക്കാൻ അതിന് മുകളിൽ ചെറിയ രണ്ട് ഓട് കഷ്ണം വെച്ച് കൊടുക്കുക. എന്നിട്ട് ചുറ്റുഭാഗവും നല്ല രീതിയിൽ പാക്ക് ചെയ്ത് വെക്കുക. ഓട് കൊണ്ട് തന്നെ, ഓട് വെച്ചതിനുള്ള ഗുണം ധാരാളം വെള്ളം ഇത് സ്റ്റോർ ചെയ്യും. അപ്പം നമ്മൾ ഒന്ന് രണ്ട് ദിവസമൊക്കെ നനക്കാതെ നിന്നാലും ഇതിൽ വെള്ളം ഈ ഓട് വലിച്ചെടുക്കും. അങ്ങനെ ചെടിക്ക് ധാരാളം ആവശ്യത്തിന് വെള്ളം കിട്ടുകയും ചെയ്യും. ഇങ്ങനെ ഓടുകൾ സെറ്റ് ചെയ്തതിന് ശേഷം ഇതിന് മുകളിൽ നമ്മൾ മണൽ ചേർക്കുക. അതിന് മുന്നേയായി ഈ ഇലകൾ വെച്ച് ഹോൾസ് അടയാത്ത വിധം മണൽ നിൽക്കാൻ വേണ്ടി ഇതിന് മുകളിൽ ഇല വെച്ച് കൊടുക്കുക. ഇല വെക്കുമ്പോൾ ശ്രദ്ധിക്കണം, മണൽ വന്ന് ഈ ഹോൾസ് അടയാത്ത വിധം ചെയ്തു കൊടുക്കേണ്ടതാണ്. ഇങ്ങനെ ഓരോ ഇലകൾക്ക് മുകളിൽ കറക്റ്റ് വൃത്തിയായും നീറ്റായും ചെയ്യുക. ഇതിനുശേഷം ഞാൻ ചെയ്യേണ്ടത് കുറച്ച് വളപ്പൊടി ഇതിന് മുകളിൽ വിതറുക. ചാണകപ്പൊടി കുറച്ച് മുകളിൽ വിതറുക. ഓവർ കണ്ണ് ഇല്ലാതെ നല്ല ലെവലാക്കി വെക്കുക. അതിനുശേഷം ഇതിന് മുകളിൽ നല്ല പൂഴിമണ്ണ് നമുക്ക് ഇട്ട് കൊടുക്കേണ്ടതാണ്. പൂഴിമണ്ണിട്ട് നല്ല പരത്തി കൊടുക്കുക. എല്ലാ ഭാഗത്തും ചാണകം വളം മറയുന്ന വിധത്തിൽ എല്ലാ ഭാഗത്തും ഈ പൂഴിമണ്ണ് ഇട്ട് കൊടുക്കുക. സാധാരണ പൂഴും മണലും കൂട്ടി മിക്സ് ആയതുകൊണ്ടാണ് ഇങ്ങനത്തെ പോട്ടിൽ നടക്കുന്നത്. നമ്മളതിന് പകരം പൂഴിയുള്ള മണലാണ് ഓൾറെഡി എടുത്ത് വെച്ചിരിക്കുന്നത്. പിന്നെയും ചാണകം ഒരു ലെയറായി ഇട്ട് കൊടുത്തിട്ട് അതിന് മേലെ പൂഴിമണ്ണ് ഇട്ട് കൊടുക്കുക. പൂഴിമണ്ണ് ഇട്ട് ഈ ചാണകപ്പൊടി കാണാത്ത വിധത്തിലാക്കിയ ശേഷം പിന്നെയും ചാണകം ഇടുക. പൂഴി അങ്ങനെ ഒന്ന് രണ്ട് ലെയറ് പോലെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ശേഷം ലെയർ ചെയ്തതിന് ശേഷം നമുക്ക് ചട്ടി ഈ പോട്ട് ഫുള്ളായതിന് ശേഷം നമുക്ക് ചെടി നടാവുന്നതാണ്. അതിനായി നമുക്ക് ചെടി കൊണ്ടുവരാം. ചെടി എടുക്കുന്നതിന് മുന്നേ അതിൻ്റെ ഇലകളെല്ലാം കെട്ടിവെക്കുക. ഇല ഒന്നും ഒടിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ നമുക്ക് മണ്ണൊക്കെ എടുക്കുമ്പോൾ ഇലയിൽ മുറിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. മരത്തിൻ്റെ നാല് വശത്തുമുള്ള മണ്ണും എല്ലാം
പതുക്കെ വേരിനെ കൊടുങ്ങാത്ത രീതിയിൽ നാല് ഭാഗത്താക്കി നീക്കി വെക്കുക. ആദ്യം വേര് ഒട്ടും തന്നെ മുറിഞ്ഞു പോകരുത്, അങ്ങനെ വേണം ചെയ്യാൻ. വേരിന് ശതമേറ്റ് കഴിഞ്ഞാൽ മരം ഉണങ്ങിപ്പോകുന്നതാണ്. അതുകൊണ്ട് ഏറ്റവും വേര് പൊട്ടാത്ത രീതിയിൽ വേണം ഞങ്ങൾ ഈ മരത്തെ റിപ്പോർട്ട് ചെയ്യേണ്ടത്. അതേയായും പതുക്കെ നാല് ഭാഗത്തെ മണ്ണ് പതുക്കെ നീക്കി കൊടുക്കുക. അതിനുശേഷം ഉറപ്പുള്ള മണ്ണാണെങ്കിൽ വളരെ ശ്രദ്ധിച്ച് നമുക്ക് മണ്ണ് ഒരു കുയ്യാറ ഉപയോഗിച്ച് മെല്ലെ കിളച്ചെടുത്തതിന് ശേഷം ആ മണ്ണ് മെല്ലെ കോരിയെടുക്കുക. കോരിയെടുത്ത് നാല് വശത്തേക്കും നല്ല മാറ്റി നിർത്തുക. മണ്ണ് വേര് പൊട്ടാതെ സൂക്ഷിക്കണേ. അങ്ങനെ ചെയ്യുക. അങ്ങനെ ഒരുപാട് ചെയ്യുമ്പോൾ നമ്മൾ ഈ വേരിൻ്റെ അടിവശത്തായി എത്തും. ഇപ്പോൾ നമ്മളൊരു വേര് കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ ചെയ്യുക. വേര് അടിയിലെത്താനായി എത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ വേരിൻ്റെ. ഇപ്പോൾ ഏകദേശം വേര് ഒന്ന് രണ്ട് വേരൊക്കെ കണ്ടു തുടങ്ങി. ഇനി വളരെ സൂക്ഷിച്ച് വേണം അത് എടുത്തു മാറ്റാൻ എടുക്കാൻ. ഇത് ചട്ടിയിൽ നട്ടാൽ വളരെ ഭംഗിയായിരിക്കും. ഈ റെഡ് പാമൊക്കെ നട്ട അതേ ഫീലിംഗ് ഉണ്ടാവും ഇത് ചട്ടിയിൽ നട്ട് കുറച്ച് വളർന്നു കഴിഞ്ഞാൽ. അതുകൊണ്ട് ഇത് നമ്മൾ വളരെ കെയർ ചെയ്ത് എടുക്കേണ്ട ഒരു പ്ലാന്റാണ്. നമ്മൾ അടിഭാഗത്ത് വേര് എടുത്തുകൊണ്ടിരിക്കുകയാണ്. വേരൊക്കെ പൊട്ടാതെ പ്ലാന്റിനെ എടുക്കുകയാണ്. ഇപ്പോൾ ഒരുപാട് വേരുകൾ നമ്മൾ റൂട്ട്സ് നമ്മൾ കണ്ടുകൊണ്ട് ഇരിക്കുകയാണ്. കണ്ട് റൂട്ട്സ് കണ്ട് പൊട്ടാതെ ഇതിനെ എല്ലാം എടുക്കുകയാണ്. മണ്ണ് പതിയെ നീക്കുക. അതിനുശേഷം നമുക്ക് മെല്ലെ ഇത് പൊട്ടാതെ എടുക്കുക വേര്. ഓക്കെ, ഇത് ചട്ടിയിലൊക്കെ നട്ടാൽ വളരെ ഭംഗിയായിരിക്കും. ഒരു ബോൺസായി നട്ട് പിടിച്ച അതേ ഒരു ലാഘവത്തോടെ നമുക്ക് ഇത് വെച്ച് പിടിപ്പിക്കുന്നു. ഇപ്പോൾ ഗൈസ് നാം മണ്ണിൽ നിന്ന് വേരൊന്നും പൊട്ടാതെ മെല്ലെ എടുത്തിരിക്കുകയാണ് ഈ കാരക്കമരം. ഇത് നമുക്ക് പതിയെ ചട്ടിയിൽ നടാവുന്നതാണ്. ഇതിനായി നമ്മൾ നേരത്തെ ഒരുക്കി വരച്ച മണലും ചാണകവും ഉള്ള ഈ പോട്ടിലേക്ക് ഇത് നടാൻ പോവുകയാണ്. മെല്ലെ സെൻട്രലായി വെക്കുക. ചട്ടിയുടെ സെൻറ്റർ ഭാഗത്തായി ഈ കാരക്കമരം വെച്ചിട്ട് മെല്ലെ ഒരു കുറച്ച് മണ്ണ് നാല് വശത്തേക്ക് മാറ്റി ഈ കാരക്ക മരം അവിടെ വെച്ചിട്ട് വേരുകളൊക്കെ ഒതുക്കി വെക്കുക. വേരുകളൊന്നും മുറിച്ചു പോകരുത്. മരം ഉണ്ടായി ഒരു 6 മാസത്തിന് ശേഷം നമുക്കിത് റിപ്പോർട്ട് ചെയ്യുന്ന വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോഴേക്കും ഈ വേരൊക്കെ ഫുൾ സെറ്റായി ചട്ടി ഫുള്ള് തിങ്ങി നിറഞ്ഞിരിക്കും. അങ്ങനെ തിങ്ങി നിറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. മെല്ലെ എടുത്തിട്ട് അതിന് മെല്ലെ കുറച്ച് റൂട്ട്സൊക്കെ കട്ട് ചെയ്ത് ഇതാക്കിയിട്ട് പിന്നെ ഈ ചട്ടിയിൽ തന്നെ നമുക്ക് നടാവുന്നതാണ്. അങ്ങനെയൊക്കെ ചെയ്യുന്ന വീഡിയോ നമുക്ക് ചെയ്യാം. അതിന് ഈ ചാനൽ നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഫുൾ സപ്പോർട്ട് ചെയ്യണം. എന്നാലേ മാത്രമേ നമുക്ക് പുതിയ പുതിയ വീഡിയോ ചെയ്യാൻ കഴിയുള്ളൂ. ഇതിപ്പോൾ നാടൻ ഭാഷയിൽ സംസാരിക്കുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവാൻ വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ പറയണേ. ഓക്കെ, അതിനുശേഷം നമുക്ക് ചെടിയുടെ മുകളിൽ ഒരുപാട് മണ്ണൊന്നും കനത്തിലിടേണ്ട ആവശ്യമില്ല. കുറച്ച് വളപ്പോടി ഇട്ട് കൊടുത്തിട്ട് ആ വേരും ബാക്കിയുള്ള ചെടിയുടെ ഭാഗങ്ങൾ തണ്ട് ഫുള്ള് മൂടി കാണാത്ത രൂപത്തിൽ മണ്ണിട്ട് നിറക്കാവുന്നതാണ് നമുക്ക്. എന്നിട്ട് നല്ല ഷെയ്ഡുള്ള ഒരു സ്ഥലത്തേക്ക് ഒരു 15 ദിവസം മാറ്റി വെക്കുക. അതിനുശേഷം നല്ല ബ്രൈറ്റായ വെയിലൊക്കെ കിട്ടുന്ന സ്ഥലത്ത് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഈ ചെടി ശരിക്കും വളരുന്നത് കാണാം. ഇത് വളർന്ന് കുറച്ച് വലിപ്പം വെച്ച വീഡിയോ ഞാൻ ഇത് കഴിഞ്ഞ ശേഷം അടുത്ത വീഡിയോയിൽ ഇടുന്നതായിരിക്കും. നിങ്ങൾ കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലണിക്കൻ അമർത്തുക. ഓക്കെ, ഇത് ചട്ടി വെച്ച നല്ല ഭംഗിയായിരിക്കും. നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ചെയ്യണം. ഇത്
പുറത്തു നിന്ന് വാങ്ങേണ്ട ആവശ്യമില്ല നമുക്ക് വീട്ടിൽ തന്നെ ഈ കാരക്ക കുരു സീഡ്സ് മുളപ്പിക്കാവുന്നതാണ്